കായംകുളത്ത് സി പി എം പ്രവർത്തകൻ വൈദ്യൻ വീട്ടിൽ സിയാദിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിന് പിന്നിൽ നാലംഗ സംഘമാണെന്നും ബൈക്കിലും കാറിലുമായാണ് സംഘം എത്തിയതെന്നും പോലീസ് പറയുന്നു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എപ്പോഴാണ് കൊലപാതകമുണ്ടായത്? രാഷ്ട്രീയ സംഘർഷമാണോ കാരണം? പോലീസ് എന്താണ് പറയുന്നത്? സനീഷ, ഗുണ്ടാ സംഘങ്ങളുടെ വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കായംകുളത്ത് നടന്നുവരുന്നത്. 21 കേസുകൾ പ്രതിയായ വെക്തമുജീബ് എന്ന വ്യക്തിയാണ് ഇന്നലെ സിയാദ് എന്ന സി പി എം പ്രവർത്തകനെ കുത്തിക്കൊന്നത്. ഇയാളെ 6 തവണ ഈ വെക്തമുജീബിനെ 6 തവണ പോക്സോ കേസ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി സിയാദിനെ ഇവർ 2 തവണ കുത്തുകയായിരുന്നു. 2 പേർ ബൈക്കിലും 2 ആളുകൾ കാറിലുമായാണ് സംഭവ സ്ഥലത്ത് എത്തിയത്. തുടർന്ന് വെക്തമുജീബ് ആണ് സിയാദിനെ കുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. തുടർന്ന് ഇവർ എറണാകുളം ഭാഗത്തേക്ക് ഇവരെ പോലീസ് പിന്തുടർന്നെങ്കിലും എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇതിനു മുമ്പ് എം എസ് എം കോളേജിന്റെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് വെക്തമുജീബുമായി സിയാദിന് തർക്കമുണ്ടായിരുന്നു. തുടർന്ന് ഈ പ്രദേശത്ത് ഗുണ്ടാ സംഘങ്ങൾ തമ്പടിക്കുന്നതിനെ സംബന്ധിച്ച് സി പി എം ഡിവൈഫൈ പ്രവർത്തകരുമായുള്ള തർക്കം നിലനിന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതേ തുടർന്നുള്ള പകയാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഇതിൽ പ്രതിഷേധിച്ചിരുന്ന സി പി എം കായംകുളം നഗരസഭാ പരിധിയിൽ ഹർത്താൽ ആചരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സനീഷ്, ഇത് ശരണ്യ, ഒന്നിലേറെ ആളുകളുണ്ടല്ലോ ഈ കൊലപാതകത്തിന് പിന്നിൽ. പ്രാദേശികമായിട്ട് ഇതുപോലെ പൊതു കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനുമാണല്ലോ, സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധമുണ്ടാവുമല്ലോ അവിടെ. ഈ പ്രതികളിൽ ആരെയും പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ലേ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്? നിലവിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒക്ടോബർ ഫൈസൽ എന്ന ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ഒരാളെയാണ് ഇപ്പോൾ നാലംഗ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ഒരാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ആളുകളെല്ലാം തന്നെ, അതായത് ഈ വെക്തമുജീബ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ നിരന്തരം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ തന്നെ തക്കാളി ആശിഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ വന്ന ദൃശ്യങ്ങളടക്കം ഈ തക്കാളി ആശിഷിന്റെ വീട്ടിൽ ഗുണ്ടാ സംഘങ്ങൾ വെടിപാടടക്കമുള്ള ആയുധങ്ങളുമായി ആക്രമിക്കാനെത്തിയ വിഷയ അടക്കം കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങൾ വലിയ വാർത്തയായിരുന്നതാണ്. ഈ തക്കാളി ആശിഷ് അടക്കമുള്ള ആളുകളാണ് ഇന്നലെ നടത്തിയ കൊലപാതകത്തിൽ വീണ്ടും ഇപ്പോൾ അടുത്ത പ്രതികളായി വന്നിട്ടുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും കായംകുളം കേന്ദ്രീകരിച്ച് ക്വട്ടേഷൻ സംഘത്തിന്റെ വലിയ രീതിയിലുള്ള ആക്രമണവും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുമാണ് നടക്കുന്നത്. 6 തവണ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഈ വെക്തമുജീബ് എന്ന് പറയുന്ന ആള്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് ഒരു ശർക്കര വ്യാപാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ആ കേസിൽ വിചാരണ കാലയളവിൽ ഇയാൾ കേസിൽ നിന്നും രക്ഷപ്പെടുകയുമായിരുന്നു. എന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള ഈ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയും ഒപ്പം തന്നെ ഇവർ തമ്മിലുള്ള പരസ്പര ആക്രമണവും ഒപ്പം മറ്റു ആളുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണവും അടക്കമുള്ള നിരവധി കേസുകളാണ് കായംകുളം കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ പോലീസിന്റെ വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടതല്ലേ? ഇത് നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള കേസുകളുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ സംഘം അതവിടെ അഴിഞ്ഞാടുകയാണ്. നിരവധി കേസുകൾ ഉണ്ടായിട്ടും ഒരു കൊലപാതക സംഗതിയിൽ തന്നെ ഉൾപ്പെട്ട ആളുകൾ അഴിഞ്ഞാടുകയാണ്. തൊട്ടടുത്ത് തന്നെയും ഈ ആയുധങ്ങളുമായിട്ട് ഇവരിങ്ങനെ ഭീഷണിപ്പെടുത്തി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. എന്നിട്ട് പോലും ഇക്കാര്യങ്ങൾ തടയാൻ ഒരു പ്രാദേശിക പൊതുപ്രവർത്തകൻ്റെ ജീവൻ തന്നെ നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ വലിയ വീഴ്ചയല്ലേ ആ ഭാഗത്തുണ്ടായിരിക്കുന്നത്? സനീഷ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തക്കാളി ആശിഷ് എന്ന് പറയുന്ന ഇത് ഈ പറയുന്ന ആളും അവിടുത്തെ വലിയൊരു ഗുണ്ടാ സംഘത്തിന്റെ നേതാവാണ്. ഈ തക്കാളി ആശിഷുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഗുണ്ടാ സംഘങ്ങൾ, അതായത് ഇവർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് മറ്റൊരു ഗുണ്ടാ സംഘം തക്കാളി ആശിഷിന്റെ വീട്ടിലെത്തുകയും വടിവാളടക്കമുള്ള മാരകായുധങ്ങളുമായി ഈ വീട്ടിന് പുറത്തുനിന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അന്നും ഇതുപോലെ തന്നെ പോലീസ് എത്തി ഇവരെ മാറ്റുന്ന ഒരു ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനുശേഷം എന്ത് നടപടി ഉണ്ടായി എന്നതിന് സംബന്ധിച്ചറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ അവിടെ ഈ വ്യാപാരികളുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ പലിശയ്ക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരവധി ആളുകൾക്ക്, പ്രമുഖരായ ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു ഗുണ്ടാ സെറ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നഗ്നമായ സത്യം. അത് മാത്രമല്ല, ഈ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വൻതോതിൽ കഞ്ചാവ് വ്യാപാരം അടക്കമുള്ള കാര്യങ്ങളും ഈ ഇത്തരത്തിൽ കായംകുളത്ത് നടക്കുന്നുണ്ട്. ക്വട്ടേഷൻ സംഘങ്ങളുടെ വലിയ വിളയാട്ടം തന്നെയാണ് കായംകുളം കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. 6 പോക്സോ കേസുകളിൽ പ്രതിയായിരുന്നിട്ടാണ്
ഇന്നലെ വീണ്ടും ഒരു കൊലപാതകത്തിൽ വെറ്റ മുജീബ് വീണ്ടും പങ്കാളിയായിരിക്കുന്നത്. 10 മണിയോടുകൂടി 2 തവണയാണ് ഈ സിയാദിനെ കുത്തിയതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിയാദ് മരണപ്പെട്ടിരുന്നു. തുടർന്ന് ഈ പറഞ്ഞതുപോലെ MSM കോളേജിന്റെ ഭാഗത്ത് കേന്ദ്രീകരിച്ച് ഇവരുടെ പ്രവർത്തനങ്ങളെ എതിർത്ത വ്യക്തി എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ ആ ഒരു പകയുടെ ഭാഗമായാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. സനീഷ് പറഞ്ഞതുപോലെ തന്നെ അവിടെ ശരണ്യ സിയാദിന്റെ ഒരു അവിടെ ഇപ്പൊ ഒരു പൊതുപ്രവർത്തകനായിരുന്നു, സ്വാഭാവികമായിട്ടും ആ നിലക്ക് വലിയ സുഹൃത്ത് സംഘമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളുള്ള ആളായിരിക്കണം. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടമായിരിക്കുകയും ചെയ്യും, ആളുകൾക്ക് വിഷമകരമായൊരു സാഹചര്യമായിരിക്കും. അദ്ദേഹത്തിന്റെ കുടുംബം ഒക്കെ ഉള്ള ആളാണോ അദ്ദേഹം? നിലവിൽ ഇപ്പോൾ സിയാദ് ഈ പറഞ്ഞതുപോലെ CPMന്റെ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും MSM കോളേജിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ DYFIയുടെ പ്രവർത്തകനുമാണ്. അതുകൊണ്ട് തന്നെ വലിയ വ്യക്തിബന്ധങ്ങളും ധാരാളം ആളുകളുമായി അടുപ്പവും ഒക്കെ പുലർത്തുകയും അത്തരം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യേണ്ടതായി വരുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ഹർത്താൽ അടക്കം CPM ആ കായംകുളം നഗരസഭാ പരിധിയിൽ ഈ ആക്രമണത്തിന് ശരി, നന്ദി ശരണ്യ വിവരങ്ങൾക്ക്. ആലപ്പുഴയിൽ നിന്നാണ് ശരണ്യ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 4-അംഗ സംഘമാണ് ഈ സിയാദിനെ, വൈദ്യൻ വീട്ടിൽ സിയാദിനെ കൊലപ്പെടുത്തിയത് എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അന്വേഷണം തുടരുകയാണ്. അവിടെ CPMന്റെ ഹർത്താൽ പുരോഗമിക്കുന്നുമുണ്ട്. മറ്റു